ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന എൽ പി യു പി വിഭാഗം പരിസ്ഥിതി ദിനക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. June 5 പരിസ്ഥിതി ദിനം ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1974. ഏതു സംഘടനയാണ് പരിസ്ഥിതി ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UNO. 2022 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഉത്തരം ഒരേ ഒരു ഭൂമി, Only One Earth. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. 2023 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ പ്രത്യേക പ്രാധാന്യം എന്ത്? 50th പരിസ്ഥിതി ദിനമാണ് ഈ വർഷം ആചരിക്കുന്നത്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം കുരുമുളക് ആണ് യവനപ്രിയ എന്നറിയപ്പെട്ടത്. കണ്ടൽ ചെടികളുടെ സംരക്ഷകൻ എന്ന് വിളിക്കപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകന്റെ പേര്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കേരളത്തിലെ പക്ഷിമനുഷ്യൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഉത്തരം ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ചൂളന്നൂർ, പാലക്കാട് ജില്ലയിലാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ഇന്ന് പ്രചാരത്തിലുള്ള പലതരം ബൾബുകളിൽ ഏറ്റവും കുറച്ച് വൈദ്യുതി മാത്രം വേണ്ടത് ഏത്? ഉത്തരം LED ബൾബുകൾ. സമാധാനത്തിന്റെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പക്ഷിയെ? ഉത്തരം വെള്ളപ്രാവ്. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ്? ഉത്തരം ചേര. പ്രകൃതിയിലെ കലപ്പ എന്ന് വിളിക്കപ്പെടുന്ന ജീവി? ഉത്തരം മണ്ണിര. കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം ഒന്നിന്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം വേപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം നാഷണൽ പാർക്ക് സംരക്ഷിക്കുന്ന ജീവി ഏത്? ഉത്തരം വരയാട്. വൻ വൃക്ഷങ്ങളാവേണ്ടവയെ വളർച്ച നിയന്ത്രിച്ച് കുള്ളൻ മരങ്ങളാക്കി വളർത്തുന്ന രീതി? ബോൺസായി. ജപ്പാൻകാരാണ് ഈ രീതി ഉണ്ടാക്കിയെടുത്തത്. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക്. ഉത്തരം നെയ്യാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല? ഉത്തരം കണ്ണൂർ
കണ്ണൂർ ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം? ഉത്തരം ആന. ആന. കേരളത്തിലെ ഏറ്റവും വടക്കുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ആറളം. ആറളം വന്യജീവി സങ്കേതം. പൂക്കോട് തടാകം ഏതു ജില്ലയിലാണ്? പൂക്കോട് തടാകം ഏതു ജില്ലയിലാണ്? ഉത്തരം വയനാട്. വയനാട് ജില്ല. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി. തൃശൂർ ജില്ലയിലാണ് മണ്ണുത്തി. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം മംഗളവനം. മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം? കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം. ഉത്തരം ആന. ആന. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം? കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം. ഉത്തരം കണിക്കൊന്ന. കണിക്കൊന്ന. നമ്മുടെ സംസ്ഥാന മത്സ്യം? നമ്മുടെ സംസ്ഥാന മത്സ്യം കരിമീൻ. കരിമീൻ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ്? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്? ഉത്തരം തെന്മല. കൊല്ലം ജില്ലയിലാണ് തെന്മല. ഒറ്റ വിത്ത് മാത്രമുള്ള വലിയ ഫലം ഏത്? ഒറ്റ വിത്ത് മാത്രമുള്ള ഫലം ഏത്? ഉത്തരം തേങ്ങ. തേങ്ങ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം? പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം. ഉത്തരം കരിമ്പ്. കരിമ്പ്. പുഷ്പിച്ചാൽ നശിച്ചു പോകുന്ന സസ്യം ഏത്? പുഷ്പിച്ചാൽ നശിച്ചു പോകുന്ന സസ്യം. ഉത്തരം മുള. മുള. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജീവി ഏത്? ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആയുസ്സുള്ള ജീവി. ഉത്തരം ആമ. ആമ. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര്? പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി. തേക്കടി വന്യജീവി സങ്കേതം. 2023 പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ തീം എന്താണ്? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം തടയുക. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതാണ്? ഉത്തരം ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ്. 50th പരിസ്ഥിതി ദിനാഘോഷത്തിൽ ആതിഥേയ രാജ്യമായ ഐവറി കോസ്റ്റിനൊപ്പം പങ്കാളിയായ രാജ്യം ഏത്? മറ്റൊരു രാജ്യം കൂടിയുണ്ട്, അത് നെതർലാൻഡ്സ്. ഹോളണ്ട് എന്നും നെതർലാൻഡ്സ് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യ ഏത് വർഷമാണ് പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയ രാജ്യമായത്? ഉത്തരം 2018. 2018. കാസർഗോഡിൻ്റെ ശാപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കീടനാശിനി? ഉത്തരം എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ. കാസർഗോഡ് ഏതിൻ്റെ കൃഷിത്തോട്ടങ്ങളിലാണ് എൻഡോസൾഫാൻ തെളിച്ചിരുന്നത്? ഉത്തരം കശുമാവ്. കശുമാവ് തോട്ടങ്ങളിലാണ് എൻഡോസൾഫാൻ തളിച്ചിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം കാക്ക. കാക്ക. ഉണ്ണിസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യൂ. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ജെസി ബോസ്.
ജഗദീഷ് ചന്ദ്ര ബോസ്. സൈലന്റ് വാലി വനപ്രദേശത്ത് കാണാത്ത ജീവി ഏത്? ഉത്തരം ചീവീട്. ചീവീട് ആണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.